കർക്കിടക സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കർക്കിടക മാസത്തിലെ നാലാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ലൊരു തേച്ച് കുളിക്കാനായിട്ട് നല്ലൊരു ബാത്ത് പൗഡർ തയ്യാറാക്കാനാണ് നമ്മൾ കർക്കിടക മാസത്തിലെ രണ്ടാമത്തെ വീഡിയോയിൽ തേച്ച് കുളിക്കാനായിട്ട് നല്ലൊരു ഓയിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഓയിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒരു ബാത്ത് പൗഡർ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആ ഓയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾ ഏതൊരു ഓയിൽ ഉപയോഗിച്ചിട്ട് കുളിക്കുകയാണെങ്കിലും നമ്മുടെ എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബാത്ത് പൗഡർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സോപ്പിനെക്കാട്ടിലും കുറച്ചുകൂടി നമ്മൾ ആ തേക്കുന്ന എണ്ണയ്ക്കും ഒരു റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതിൽ ചേർത്തേക്കുന്ന ചേരുവകളൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതായിട്ടുള്ളതാണ്. അത് നമ്മുടെ ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാനും സ്കിന്നിന്റെ ടാനൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാത്ത് പൗഡർ ഇങ്ങനെ തയ്യാറാക്കാൻ വേഗം പോയി കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതൊട്ടായിട്ടുള്ള ഒരു ബെല്ലൈക്കൺ അത് തിരിക്കാനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ ഞാൻ വീണ്ടും നല്ല വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് വേഗം കാണാനും പറ്റും. അപ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് ഈ ഒരു ബാത്ത് പൗഡർ ഇങ്ങനെ തയ്യാറാക്കാൻ കണ്ടിട്ട്. ഈ ഒരു ബാത്ത് പൗഡർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെറുപയറാണ്. ചെറുപയർ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ചെറുപയർ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടിയോ ഓട്സിൻ്റെ പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. പിന്നീടിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം നമ്മുടെ ഉഴുന്ന് കഴുകി ഉണക്കി എടുത്തതാണ്, അതും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പയർപൊടി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഡ്രൈനെസ്സോ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഉഴുന്ന് നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടും ഉഴുന്ന് സഹായിക്കുന്നതാണ്. ഇത് രണ്ടും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം ഇത് അരിച്ചെടുക്കണം. ഇതിൽ ചെറിയ തരിതരിപ്പുള്ള നമ്മൾ മിക്സിയിൽ പൊടിക്കുന്നില്ലേ, ആ തരിതരിപ്പ് ഉണ്ടാവും, അത് നമുക്ക് അരിച്ചെടുത്തത് കിട്ടുമ്പോഴത്തേക്ക് അത് നല്ലൊരു സ്ക്രബായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ ഒരു അരിച്ച് കിട്ടിയ ഈ പൊടിയിലേക്ക് നമുക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ചിഷ്ടയാണ്. മഞ്ചിഷ്ട 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് ഈ ഒരു ഈവൻ ടോൺ കൊണ്ടുവരാനും മുഖക്കുരുവിൻ്റെ പാട് മാറാനൊക്കെ സഹായിക്കും. പിന്നീട് ഞാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്. 1 സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പച്ചമഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വാഗപ്പൊടിയാണ്. അത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ബാത്ത് പൗഡർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാത്ത് പൗഡർ നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ കൊണ്ടുവരാനായിട്ട് നന്നായിട്ട് സഹായിക്കും. ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ കഴുകിക്കളയാനായിട്ട് ഈ ഒരു ബാത്ത് പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബാത്ത് പൗഡർ യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ ചേർത്തേക്കുന്ന ചേരുവകളെല്ലാം തന്നെ നമ്മുടെ ടാൻ റിമൂവൽ ചെയ്യാനും നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ കൊണ്ടുവരാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. മുഖക്കുരുവിൻ്റെ കറുത്ത പാട് അതുപോലുള്ളതെല്ലാം മാറ്റാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് വെക്കാനും സഹായിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇത് നമുക്ക് 1 മാസക്കാലം വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ബാത്റൂമിലാണ് ഇത് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുക്കുക, പെട്ടെന്ന് കേടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു ബാത്ത് പൗഡർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു മാസക്കാലം നമുക്ക് സ്കിന്നിൽ ഡ്രൈനസ് ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബാത്ത് പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് മുന്നേ ഞാൻ ബാത്ത് പൗഡറിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കുറച്ച് പേർക്ക് നിങ്ങൾ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നാലും വീഡിയോ കുറിച്ചിട്ടാണെങ്കിലും കടലിനെ കുറിച്ചിട്ടാണെങ്കിലും തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ വന്നിട്ട് കമന്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം.